ഹായ് ഫ്രണ്ട്സ്, കാറ്റ് ചാനൽ ഓഫീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു പ്രൊമോഷൻ ചലഞ്ച്. യൂട്യൂബ് കോർണർ മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടന്നുകൊണ്ടിരുന്ന ഒരു യൂട്യൂബ് ഒരു ചലഞ്ചാണ് പ്രൊമോഷൻ ചലഞ്ച്. അത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടി. കാരണം നമുക്ക് ഷെയർ ചെയ്യാൻ ആളുകൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പം പരീക്ഷണമല്ല, അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ, അതായത് ഹാഷ്ടാഗ് യൂട്യൂബ് കോർണർ മലയാളം എന്നൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സോ അതെല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോഴാണ് കണ്ടത് യൂട്യൂബ്. ഞാൻ എന്താ പറയുക, ഇന്നലെ രാത്രിയാണ് തോന്നി, ഇന്നലെ രാത്രി ഞാൻ യൂട്യൂബ് വൈറ്റ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ, അത് വെറുതെ ജസ്റ്റ് തുറന്നോക്കിയപ്പോൾ 3:99. അപ്പം ഞാൻ എന്ത് സംഭവം ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനൽ കമ്മ്യൂണിറ്റി ടാബിൽ പോയി നോക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചു, ഇതിൻ്റെ ലിങ്കും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം പ്രൊമോഷൻ ചലഞ്ചാണ് ആ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിലൂടെ വന്നതാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. സോ അത് അവരോട്, അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കോർണർ മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഷെമിർക്കയുടെ ഫോളോവേഴ്സാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ അതായത് വീണ്ടും തിരിച്ചു വരും എന്നുള്ള വിശ്വാസം എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള അറിഞ്ഞതിന് സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ ഫ്രീസായോ, കാരണം ഒരുപാട് എന്താ പറയുക, പകുതിയോളം ഞാൻ ആദ്യമൊക്കെ സബ് ടു സബ് ചെയ്തിട്ടുണ്ടായിരുന്നു 1K. പക്ഷേ എന്താ പറയുക, 50 അങ്ങനെയൊക്കെയാണ് പകുതിയോളം യൂട്യൂബ് ക്രിയേറ്റേഴ്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ. ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ എന്താ പറയുക, വീട്ടുകാരും ഫാമിലീസ് റിലേറ്റീവ്സ് ഇങ്ങനെ ഒരുപാട് പേര് ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. യൂട്യൂബ് ക്ഷമയൊക്കെയോടെ വളരെയധികം ഒരു നന്ദി പറയുകയാണ്. പിന്നെ നിങ്ങളോടും, നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ അതായത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടായിരുന്നു ഞാൻ സബ് ചെയ്തിട്ടുണ്ട്, തിരിച്ചും അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഞാൻ വരും, തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ചാനലൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോസ് കാണും. അതുപോലെ തന്നെ ഇഷ്ടമാവും ഉപകാരപ്പെട്ട ചാനലുകളൊക്കെ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അതായത് നിങ്ങൾ കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോസ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യും, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സബ് ടു സബ് ചെയ്തിട്ട് കാര്യമില്ല, അതായത് നമ്മൾ സബ് ചെയ്തു തിരിച്ചു അങ്ങോട്ട് വരണം എന്ന് പറയുന്നത് മെയിൻ. പകരം നമ്മൾ ഷെയർ ചെയ്യാം, നമ്മൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാം അല്ല, അതൊക്കെ അത് പറഞ്ഞാൽ മതി, സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നും സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ നിങ്ങളെൻ്റെ ചാനലൊക്കെ സബ് ചെയ്തവരാണ്. സോ ഞാൻ ആ ഒരു കണക്കെടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരുടെ ചാനലിലും ഞാൻ പോയിട്ട് ശേഷം എല്ലാവരുടെയും യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം എന്നാൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓഡിയൻസും കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം അതാണ് വേണ്ടത്. നമ്മുടെ ചാനലിപ്പം സബ് ചെയ്തു, തുടർന്ന് ബെല്ലൈക്കൺ നമ്മൾ ചെയ്തു, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു. ഓക്കെ, അവിടെ അവസാനിപ്പിക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതായത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. ഷെയറിങ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ല, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. എനിക്ക് ഏറ്റവും പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ നെയിം, ചാനലിൻ്റെ പേര് ഒരു അസ്വാഭാവികമായിരുന്നു. കാരണം എനിക്ക് പറ്റുന്നില്ല, ഓഡിയൻസ് പറ്റുന്നില്ല, ഓഡിയൻസ് പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കുത്തിക്കുഴച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം കാറ്റി ചാൻ വ്ളോഗ്സ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതോടെ നമ്മൾ ആ ഒരു ചാനലിൻ്റെ പേര് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം, അതായത് ഇനി പറയാനുള്ളത്, നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ സൈക്കോ സിനിമാസ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിലേക്ക് ഞാൻ ഇൻഷാല്ലാ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹയർ ചെയ്യാം. അതായത് ഒരുപാട് ടിക്ടോക്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അതായത് അഭിനയിക്കാൻ അറിയുന്നവരും പാടാൻ അറിയുന്നവരും ഒരുപാട് കലാകാരന്മാർ ടിക്ടോക്കേഴ്സിനുണ്ട്. അവരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് കൊണ്ടുവരും, നിങ്ങളേക്ക് എത്തിക്കും. അപ്പം എന്താ പറയുക, ഇത്ര പറയാനുള്ളൂ. നമ്മുടെ ചാനലിലെ നിങ്ങളെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പം ഞാൻ വന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ സൈക്കോ സിനിമാസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇതിലെ ഇതിലാ ഇല്ല ആവില്ല
ചിലപ്പോൾ ഞാനിതെന്നായിരിക്കും ഇത് നമ്മുടെ കാറ്റച്ചൻ വ്ളോഗ്സ് എന്ന ഒരു പേരിൽ തന്നെ ആയിരിക്കും നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം നോക്കുക. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ട്രോളർ റോസൊക്കെയാണ്, നമുക്ക് വേണ്ടത് ഉപകാരപ്പെട്ട വീഡിയോസാണ്, അത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പറയാനുള്ളത് വെച്ചാൽ ഒന്നുമല്ല, നിങ്ങൾ അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, ടിക്ടോക്കിൻ്റെ ടിക്ടോക്ക് ചെയ്യുക, യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പുസ്തകം വായിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരുപാട് ഹോബീസ് ചെയ്യുക, ഒരുപാട് ടൈമുണ്ട്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, യു വേസ്റ്റ് ടൈം. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ കാണണം, അടുത്ത വീഡിയോയിൽ കാണണം. അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം കുറച്ച് വേറൊരു തിരക്കിലാണ്, ആ ഒരു തിരക്ക് കഴിഞ്ഞുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത വീഡിയോ. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് ഷെയർ അവർ വീഡിയോസ് ടിൽ വി റീച്ച് 1 മില്യൺ.